അപ്ലയൻസസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ മൂന്ന് നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന. നാട്ടിൻപുറങ്ങളിലെ നന്മകളിലേക്ക് തുറന്നുവെച്ച കണ്ണാടിയായി. നാട്ടിൽ നടമാടുന്ന അഴിമതികൾക്ക് നേരെയുള്ള ചൂണ്ടുവിരലെ. ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി. 9 വാർത്തകളുമായി ഇടുക്കി വിഷയം ജനങ്ങളിൽ. നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിനാല് വയസ്സുകാരിയായ ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച അയൽവാസി കൂടിയായ യുവാവ് അറസ്റ്റിലായി. മാങ്കുളം സേവൽകുടി ശശിയാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത്. ഇയാൾ കഴിഞ്ഞ മൂന്നാൾ നാല് ദിവസങ്ങൾക്ക് മുൻപ് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോവുകയും തുടർന്ന് വനാന്തരങ്ങളിൽ പീഡിപ്പിക്കുകയുമായിരുന്നു. ഇതിനുശേഷം പെൺകുട്ടിയെ വീട്ടിലെത്തിച്ച ഇയാൾ ഇവിടെ നിന്നും മുങ്ങുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. മൂന്നാർ മേഖലയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. കടുവയുടെ ഭീതിയിൽ മൂന്നാർ മേഖല പൂർണ്ണമായും കഴിയുകയാണ്. കഴിഞ്ഞ ദിവസവും പുതുക്കാട് എസ്റ്റേറ്റിലിറങ്ങിയ കടുവ രണ്ട് പശുക്കളെ കൊന്നുതിന്നു. തുടർച്ചയായ കടുവയുടെ ആക്രമണം ഉണ്ടാകുവാൻ തുടങ്ങിയതോടെ പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങുവാൻ കഴിയാതെ പ്രദേശത്തുള്ളവർ ഭയന്നാണ് കഴിയുന്നത്. കൽക്കുന്തലിന് സമീപത്തെ അപകട വളവിൽ അപകടങ്ങൾ തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലും കാർ ഇവിടെ മറിഞ്ഞിരുന്നു. പ്രദേശത്ത് ക്യാഷ് ബാരിയർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. എന്നാൽ അധികൃതർ ഇത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടും അപകടങ്ങൾ തുടർക്കഥയായിട്ടും യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ ഇത്തരത്തിൽ നിഷ്ക്രിയരാകുന്നതോടെ വീണ്ടും അപകടങ്ങളുടെ തോത് വർദ്ധിക്കുന്നു, അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, ഇവിടെ ജീവനുകൾ പൊലിയാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ്. മുറിച്ചു കടത്തിയ ചന്ദ്രനത്തിന്റെ കുറ്റി മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഫോറസ്റ്റ് വാച്ചർ പിടിയിലായി. മറയൂർ നാച്ചിവയൽ ഫോറസ്റ്റ് റേഞ്ചിലെ നാച്ചിവയൽ ഭാഗത്തു നിന്നും കുറ്റി മോഷ്ടിച്ചു കടത്തുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഫീൽഡ് വിസിറ്റിംഗിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംഘം പിടിയിലാകുന്നത്. മറയൂർ കർപ്പൂരപ്പടി നിവാസി സുഭാഷാണ് പിടിയിലായത്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മുൻ വാച്ചർ കൂടിയായ സോമു ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ മറയൂർ മേഖലയിൽ നിന്നും വ്യാപകമായ ചന്ദ്രമോഷണം കഴിഞ്ഞ കുറച്ച് നാളുകളിലായി നടന്നു വരികയായിരുന്നു. പട്ടാപ്പകൽ പോലും വീട്ടുമുറ്റത്തും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്ന് പോലും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെ ഇത്തരത്തിൽ ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തുവാൻ സാധ്യമല്ല എന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ മുറിച്ചു കടത്തിയ ചന്ദനമരത്തിന്റെ കുറ്റി വീണ്ടും മോഷ്ടിക്കുവാൻ വാച്ചർമാർ ഉൾപ്പെടെ ശ്രമിച്ചത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നെടുങ്കണ്ടത്ത് മലഞ്ചരക്ക് കടയിൽ മോഷണം നടന്നിരിക്കുന്നു. 23 കിലോ ഏലക്കായും 1500 രൂപയുമാണ് മോഷണം പോയത്. മറ്റൊരു വാർത്ത PWD അധികാരികളുടെ അനാസ്ഥയെക്കുറിച്ചാണ്. PWD അധികാരികളും കോൺട്രാക്ടറും ഒത്തുകളിച്ച 45 വർഷം പഴക്കമുള്ള പൊന്നെടുത്താൻ പട്ടയക്കുടി റോഡിന്റെ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പഴയരിക്കണ്ടം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ആശുപത്രി മറ്റ് സൗകര്യങ്ങളിലേക്കും ഈ പ്രദേശത്തു നിന്നും ആളുകൾക്ക് എത്തിച്ചേരുവാനുള്ള റോഡിനാണ് ഇപ്പോൾ ഈ ദുർഗതി വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ കോടികൾ മുതൽ മുടക്കിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ ഇത്തരത്തിൽ PWD അധികാരികളും കോൺട്രാക്ടറും തമ്മിലുള്ള ഒത്തുകളി മൂലം ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. അതിർത്തി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ശൈശവ വിവാഹങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ജെ പ്രമീളാദേവി മറയൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു.
പ്രദേശത്തെ മറിയൂർ അടക്കമുള്ള പ്രദേശത്തെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇത്തരത്തിൽ ശൈശവ വിവാഹങ്ങൾ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുന്നു, അതുപോലെ തന്നെ ആൺകുട്ടികൾ വിവാഹം കഴിക്കുന്നു, ഇത്തരത്തിലുള്ള വാർത്തകൾ പരാതികൾ മുൻപേ ഉയർന്നിരുന്നു. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ അംഗം ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. ഇവർ ഈ പ്രദേശങ്ങളിലെ സ്ത്രീകളടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. സ്പോർട് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. സ്പോർട് ന്യൂസുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ 8 മണി വാർത്തയിൽ കാണാം. നമസ്കാരം. നാട്ടിൻപുറങ്ങളിലെ നന്മകളിലേക്ക് തുറന്നുവെച്ച കണ്ണാടിയായി. നാട്ടിൽ നടമാടുന്ന അഴിമതികൾക്ക് നേരെയുള്ള ചൂണ്ടുവിരല്. ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി. 9 വാർത്തകളുമായി ഇടുക്കി വിഷയം ജനങ്ങളിൽ. ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ 3 നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന.